ഞാൻ നല്ല ഇടയനാണ്. ഈശോയ്ക്ക് മാത്രമേ സ്വയം നല്ലവനെന്ന് അസന്നിഗ്ധമായി പറയാൻ കഴിയൂ. നമ്മിൽ ആർക്കാണ് ഇത് സാധ്യമാവുക? നന്മ നിറഞ്ഞവൻ്റെ നാവിൽ നിന്നുതിരുന്ന നന്മയുടെ മുത്തുമണികൾ അത് ശ്രവിക്കുന്നവരുടെ കാതിനും ഇമ്പം പകരും. ആ സ്വരത്തെ തിരിച്ചറിഞ്ഞ് അവനെ അനുഗമിക്കും. നല്ല ആടുകൾ ഇടയൻ്റെ സ്വരം തിരിച്ചറിയുകയും അവനെ അനുഗമിക്കുകയും ചെയ്യും. നമ്മുടെ അനുതാപനം ആരെയാണ്? നല്ല മേച്ചിൽപ്പുറങ്ങൾ കാണിച്ചു തരുന്നവരെയാണോ നാം പിന്തുടരുന്നത്? ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നവൻ വഴിതെറ്റിയതിനെയും കൂട്ടമിട്ടിയതിനെയുമെല്ലാം തേടിപ്പിടിച്ച് ഏകതൊഴുത്തും ഏക ഇടയനുമാകുന്ന പ്രക്രിയ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. തൊഴുത്തിൽപ്പെടാത്തതിനെയും ചേർത്ത് പിടിക്കുന്ന നല്ല ഇടയൻ്റെ മനോഭാവത്തിലേക്ക് നമുക്ക് വളരാം. കൂടെയിരിക്കുന്ന കുഞ്ഞാടിൻ്റെ സ്വാതന്ത്ര്യവും സ്വച്ഛതയും നമുക്ക് സ്വന്തമാക്കാം. അലഞ്ഞു നടന്നാൽ തളർന്നു പോകും, അരികത്തിരുന്നാൽ അവൻ്റെ ചൂട് പറ്റി ഉണർവുള്ളവരാകാം. ശത്രുവിൻ്റെ കെണിയിൽപ്പെടാതെ അവൻ നമ്മെ കാത്തുകൊള്ളും. ഈ പ്രത്യാശയോടെ അവൻ്റെ ഇമ്പമുള്ള സ്വരത്തിനായി നമുക്ക് കാതോർക്കാം.